हाई हेलो वेलकम बैक टू सुराजी वर्ल्ड इन नामुद कण्णूर स्पेशल ईदल रोटी आईटा जीरकशाल रईसू तेनापाल चेरतीट नामिदे अद कह न फ्लवर ना टेस्ट अब ना सोफ्टी आईटा पार्टी नमुक सर्वियां पेटर वाले ईसी आंकट अब नमुक वीडियो कड़क मे सब्सक्रैइब का सब्सक्रैइब കൂടുതൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഇതൾ റൊട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം ഇതൾ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു കപ്പ് ജീരകശാല റൈസ് ആണ് നന്നായി കഴുകി 1-2 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അരി മാത്രം ജ്യൂസിന്റെ ജാറിൽ ഇട്ട് കൊടുക്കാം ഒരു 2 ടേബിൾ സ്പൂൺ ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് ഇനി നമ്മൾ ഇത് തേങ്ങാപ്പാലിലാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം തന്നെ തേങ്ങാപ്പാലല്ല ആക്കി വെച്ചിട്ടുണ്ട് ഒരു രണ്ടാം പാലിന്റെ ഒരു കട്ടിയിൽ നിങ്ങൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെക്കുക അപ്പോൾ നമുക്ക് നല്ല ലൂസ് ആയിട്ടുള്ള മാവാ വേണ്ടത് അപ്പോൾ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ആ ജ്യൂസിന്റെ ജാറിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തു കൊടുക്കണം നല്ല ലൂസ് ആയിട്ടുള്ള ഒരു മാവാണ് നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക തേങ്ങാപ്പാലിന് പ്രത്യേകം അളവൊന്നുമില്ല നമ്മളെ മാവ് നല്ല ലൂസ് ആയിട്ട് കിട്ടണം അപ്പോൾ അതുവരേക്കും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ ലൂസ് ആക്കി എടുക്കണം അത്രയും ലൂസ് ആയിട്ടുള്ള മാവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലും മതിയാവും ഇനി നമ്മൾ ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ടുണ്ട് അതിൽ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ മാവ് ഇതിലോട്ട് ഒരു 2 കൈലോളം ഒഴിച്ച് കൊടുക്കുക 2 കൈൽ അല്ലെങ്കിൽ 1.5 കൈൽ വെച്ചിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് എടുക്കണം ഒരു 1 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് ഈ ഒരു ലെയർ കുക്കായി വരും അതിനുശേഷം ഇതൊന്ന് തുറന്ന് ഇതിൻ്റെ മേലേൽ കുറച്ചും കൂടി ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം അടുത്ത ലെയർ നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ലെയർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ പാത്രം ഫുള്ളാകുന്നവരെ നിങ്ങൾക്ക് എത്ര ലെയറാണോ വേണ്ടത് അത്രയും ഒഴിച്ച് ഈ ഇതുപോലെ ചെയ്തെടുക്കണം ഓരോ ലെയറും ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്യാൻ മറക്കരുത് പാർട്ടികളിലൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ ഇത് നല്ല ടേസ്റ്റിയാണ് ജീരകശാല റൈസിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വരുമ്പോൾ കഴിക്കാനും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മളൊരു 5-6 ലെയർ ഇവിടെ ഒഴിച്ച് കുക്ക് ചെയ്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം സൈഡ് ഇതുപോലെ ഒന്ന് വിട്ടുകൊടുത്ത് കൊടുക്കാം ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ പാത്രത്തിൽ ഓയിൽ ബ്രഷ് ചെയ്തതുകൊണ്ടാണ് ഇതുപോലെ പൊട്ടിപ്പോവാതെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടാ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് പാത്രത്തിൽ നിന്ന് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെ കാണുമ്പോൾ എല്ലാം ഒരു കിണ്ണത്തപ്പം പോലെയാണുള്ളത് പക്ഷേ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ലെയറും ഇങ്ങനെ എടുക്കുന്നത് ഇത് അതുപോലെ തന്നെ ഓരോ ലെയറിനും 1-2 മിനിറ്റ് വരെ കുക്കിംഗ് ടൈം ഉണ്ടാവും നല്ല മട്ടൻ കുറുമൻ്റെ കൂടെയും ചിക്കൻ കറീൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതും പാർട്ടികളിലൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണിത് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും